കമ്മട്ടിപ്പാടത്തിന് വേണ്ടി ഉയർന്ന ശബ്ദത്തിന് പിന്നിൽ ഒരു പ്രതിഷേധമുണ്ടെന്നും അതെന്താണെന്ന് അറിയണമെങ്കിൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് തുടങ്ങേണ്ടി വരുമെന്നും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ വിനായകൻ. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഒരു പോസ്റ്ററിൽ മുഖമടിച്ചു വരാൻ 18 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു വിനായകൻ. എന്റെ മനസ്സിൽ ഇപ്പോൾ അവാർഡില്ല. പ്രഖ്യാപനം കഴിഞ്ഞ 10 മിനിറ്റിന് ശേഷം അത് പോയി. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലിരിക്കുമ്പോൾ വീണ്ടും ആ തോന്നലുണ്ടാകുന്നു, വിനായകൻ പറഞ്ഞു. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ അഴുക്കു വീഴുന്നത് എന്റെ വീട്ടിലും പരിസരത്തുമാണ്. ഞങ്ങൾ 6 മാസം ചെളിയിലും 6 മാസം കരയിലും താമസിക്കുന്നു. പക്ഷേ അതിൽ വിഷമം തോന്നിയിട്ടില്ല. വീട്ടിനപ്പുറം റെയിൽവേ ട്രാക്ക് കടന്നു വന്നാൽ എന്റെ സുഹൃത്തുക്കളെ കാണാം. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, താമസിക്കാൻ ഒരു കൂര പോലുമില്ല. എനിക്കാണെങ്കിൽ കൂരയുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ സങ്കടം പറയും? വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമില്ല. മോഹൻലാലിനോട് മത്സരിച്ചല്ലേ പുരസ്കാര നേട്ടമെന്ന ചോദ്യത്തിന് ലാലേട്ടനൊക്കെ എതിരാളിയോ ദൈവമേ എന്നായിരുന്നു വിനായകന്റെ പ്രതികരണം. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.